നമസ്കാരം. പ്രവാസിയോണൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പിൽ സമ്മർ സമയം മാർച്ച് 26 ഞായറാഴ്ച പുലർച്ചെ ആരംഭിക്കും. ഓരോ മാസത്തിലും യൂറോപ്പിൽ മാറ്റം വരുന്ന സമയക്രമീകരണം പുതുതായി യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി തേടി എത്തുന്നവർക്ക് മനസ്സിലാകില്ല. ആദ്യം കേൾക്കുമ്പോൾ തന്നെ അവര് പലരും അമ്പരക്കുന്നുണ്ട്. ഒരു മണിക്കൂർ മുന്നോട്ട് മാറ്റി അല്ലെങ്കിൽ പുറകോട്ട് മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ സമയക്രമീകരണം ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ യൂറോപ്പിൽ അല്ലെങ്കിൽ യൂറോപ്യൻ ജനത പോലും വെറും പാഴ്വേലയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം ഒരു കാര്യത്തെപ്പറ്റി പുതുതായി എത്തിയ അല്ലെങ്കിൽ എത്തുന്നവരുടെ അറിവിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 23 വർഷമായി ഞങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് ഇനി വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ യൂറോപ്പിൽ സമ്മർ സമയം മാർച്ച് 26 ഞായറാഴ്ച പുലർച്ചെയാണ് ആരംഭിക്കുന്നത്. ഒരു മണിക്കൂർ മുന്നോട്ട് മാറ്റിവെച്ചാണ് സമ്മർ ടൈം ക്രമീകരിക്കുന്നത്. അതായത് പുലർച്ചെ 2 മണി എന്നുള്ളത് 3 മണിയാക്കി മാറ്റും. നടപ്പ് വർഷത്തിൽ മാർച്ച് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച പുലർച്ചെയാണ് ഈ സമയമാറ്റം നടത്തുന്നത്. വർഷത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ രാത്രിയാണിത്. ഇപ്പോഴും COVID-19 ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെടുന്ന യൂറോപ്യൻ ജനതയ്ക്ക് ഇതുമൂലം 1 മണിക്കൂർ ഉറക്കനഷ്ടവും ഉണ്ടാകും. ജർമ്മനിയിലെ ബ്രൗൺഷൈഗിലുള്ള ഭൗതിക ശാസ്ത്ര സാങ്കേതിക കേന്ദ്രത്തിലാണ്, അതായത് PTB-യിലാണ് ഈ സമയ മാറ്റ ക്രമീകരണങ്ങൾ നിയന്ത്രിക്കുന്നത്. ഫ്രാങ്ക്ഫർട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ടവറിൽ നിന്നും സിഗ്നലുകൾ പുറപ്പെടുവിച്ച് സ്വയം ചലിത നാഴിക മണികൾ പ്രവർത്തിക്കുന്നു. 1980 മുതലാണ് ജർമ്മനിയിൽ സമയമാറ്റം ആരംഭിച്ചത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ഇപ്പോൾ സമയമാറ്റം പ്രാവർത്തികമാണ്. ഇതുവഴി മധ്യ യൂറോപ്യൻ സമയവുമായി, അതായത് MEZ, തുല്യത പാലിക്കാൻ സഹായകമാകും. പകലിന് ദൈർഘ്യം കൂടുതലായിരിക്കും എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. രാത്രിയിൽ നടത്തുന്ന ട്രെയിൻ സർവീസിലെ സമയമാറ്റ ക്രമീകരണങ്ങൾ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളായി ചിട്ടയായി മാറ്റം വരുത്തുന്നുണ്ട്. സമയക്രമീകരണം മാറ്റുന്ന ദിവസം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് സമ്മർ ആണെങ്കിൽ 1 മണിക്കൂർ കുറച്ച് ജോലി ചെയ്താൽ മതിയാവും. എന്നാൽ വിന്റർ ടൈമിനാണെങ്കിൽ 1 മണിക്കൂർ കൂടുതലായും ചെയ്യണം. 2 തവണയും ഈ മണിക്കൂറിന്റെ വേതനം അവരുടെ ശമ്പളത്തിൽ ചേർത്തിരിക്കും എന്നതും ഒരു വിശേഷപ്പെട്ട കാര്യമാണ്. ഇതിൽ കിഴിവൊന്നും തന്നെ സംഭവിക്കില്ല എന്ന് ചുരുക്കം. സമ്മറിൽ ജർമ്മൻ സമയവും ഇന്ത്യൻ സമയവുമായി മുന്നോട്ട് 3.5 മണിക്കൂറും ബ്രിട്ടൻ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ യൂറോപ്പിലാണെങ്കിലും ജർമ്മൻ സമയവുമായി 1 മണിക്കൂർ പുറകിലുമായി. സമയമാറ്റത്തെ യൂറോപ്യൻ ജനത തികച്ചും അർത്ഥശൂന്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റഫറൻഡം നടത്തി ജനഹിതം നേരത്തെ അറിഞ്ഞിരുന്നു. ഈ സമയമാറ്റം മേലിൽ വേണ്ടെന്ന് വയ്ക്കാൻ 2019 February യൂറോപ്യൻ പാർലമെന്റ് അനുമതിയും നൽകിയിരുന്നു. 28 അംഗ EU ബ്ലോക്കിൽ ഹംഗറിയാണ് വിന്റർ സമ്മർ സമയങ്ങൾ ഏകീകരിക്കാൻ അനുവദിക്കുന്ന പ്രമേയം EU പാർലമെന്റിൽ കൊണ്ടുവന്നു ചർച്ചയാക്കി. ഒടുവിൽ 192 വോട്ടിനെതിരെ 410 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ നിർത്താൻ തീരുമാനിച്ചത്. EUവിൽ അവസാനമായി 2021 അവസാനം ഈ സമയമാറ്റ പ്രക്രിയ അവസാനിക്കുമെന്ന് EU കമ്മീഷൻ പ്രഖ്യാപിച്ചുവെങ്കിലും ഇതുവരെ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വർഷത്തെ ശൈത്യമാറ്റം October 29 ഞായർ പുലർച്ചെ 3 മണിക്ക് 1 മണിക്കൂർ പിറകോട്ട് തിരിച്ചു വെച്ച് ക്രമീകരിക്കുകയും ചെയ്യും. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. March 26 ഞായറാഴ്ച പുലർച്ചെ 2 മണിയാകുമ്പോൾ 3 മണിയാക്കി സമയം മാറും. അതുകൊണ്ട് തന്നെ ഉറക്കം 1 മണിക്കൂർ കുറയും. ജോലി ചെയ്യാൻ വെളുപ്പിനെ ജോലിക്ക് പോകുന്നവർ, ഫ്രൂഡിൻസിന് പോകുന്നവരൊക്കെ തന്നെ 1 മണിക്കൂർ കണക്കുകൂട്ടി വേണം രാവിലെ ഇറങ്ങാൻ. ഇതോടെ ഈ വാർത്താ എക്സ്പ്ലോസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.